പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഡ്രസ് കോഡുണ്ട്. ഞാൻ ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലേ തലയിൽ കൂടെ തുണിയിട്ടിരിക്കണം എന്നുള്ളതിനെ കുറിച്ച്. വീണ്ടും നമ്മൾ പ്രയർ ഷോളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. പ്രാർത്ഥനാ വസ്ത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥിക്കുന്ന സമയ സാഹചര്യങ്ങളിൽ നമുക്ക് ദൈവം നല്ല വസ്ത്രം എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ പോകും, നമ്മൾ ചന്തയിൽ പോകും പോലെ പോകാൻ പാടില്ല. ഹല്ലേലൂയ. കല്യാണത്തിന് പോകും പോലെ പോകണം. പ്രാർത്ഥിക്കാൻ പോകും. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ മാക്സിമം ശ്രമിക്കരുത്. കുളിച്ച് റെഡിയായി നല്ല വസ്ത്രം ധരിച്ച് നമ്മൾ ആമീൻ ധരി. ഒരു ഉപദേശമല്ല, പുതിയ നിയമത്തിൽ യഥാർത്ഥത്തിൽ ഈ നല്ല വസ്ത്രം ധരിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ള ആശയമാണ്. മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം, വിശുദ്ധ മത്തായി സുവിശേഷം 22:11. വിരുന്നുകാരെ നോക്കുവിൻ, രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. മതി. ഇവിടെ കർത്താവ് പഠിപ്പിച്ച ഒരു ഉപമയെ കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവ് മനോഹരമായിട്ടുള്ളൊരു വിരുന്നുണ്ടാക്കിയിട്ട്, ഒരു സദ്യ ഉണ്ടാക്കിയിട്ട് കുറേ പേര് അതിനുവേണ്ടി സെലക്ട് ചെയ്തു. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന ദൈവം നമുക്ക് തന്നിട്ട് കുറേ പേര് അതിനെ സെലക്ട് ചെയ്തു. അതുകൊണ്ടാണ് നമ്മളെപ്പോലെയുള്ള ഒത്തിരി പേർക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത്. അതിനകത്ത് ഒരു വിളമ്പുകാരനെന്നുള്ള ഒരു റോൾ എനിക്കും ദൈവം തന്നു. ദൈവം തരുന്ന ആത്മീയ ഭോജനത്തെ ഇവിടെ വിളമ്പിക്കൊടുക്കുക, നന്നായിട്ട് ഇവിടെ വിളമ്പിക്കൊടുക്കുക, എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ മാക്സിമം നന്നായിട്ട് അതിനെ വിളമ്പുക എന്നുള്ള അർത്ഥത്തിൽ ദൈവം എന്നെ. നിങ്ങളൊക്കെ കല്യാണത്തിന് ക്ഷണിച്ച വ്യക്തി ജീവിതങ്ങൾ, കല്യാണത്തിന് വേണ്ടിയിട്ട് ദൈവം വിളിച്ചു. പക്ഷേ ഈ ക്ഷണിച്ച ചില പുള്ളികൾ പറഞ്ഞു, ഇന്ന് ഇച്ചിരി ജോലിയുണ്ട് വയലിൽ, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ചില പറഞ്ഞു, ഇന്ന് ബിസിനസ്സിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാകുന്ന ദിവസമാണ്, ഞങ്ങൾ വ്യാപാരത്തിന് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ദൈവം ഒരുക്കിയ ഈ സദ്യ കഴിക്കാൻ കുറേ പേർ ഒഴിവ് കഴിവുകൾ പറഞ്ഞു. അവരുടെ ബിസിനസ്സുകൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കൃഷികാര്യാദികൾ, അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യാദികളുടെ ഒക്കെ പേര് പറഞ്ഞ് അവർ പള്ളിയിൽ വന്നില്ല, ആരാധനയ്ക്ക് വന്നില്ല. മറ്റു കുറേ പേർ വന്ന് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ ആൾക്കാരാണ്, ദൈവമാരെ വെറുതെ വിടല്ലേ, ഓരോന്ന് ഓരോ പണി അവർക്ക് കൊടുത്ത് തന്നെ വിടണം, എല്ലാത്തിനെ അടിച്ചങ്ങോട്ട് ഒതുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വത്രം അവിടെ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. എങ്ങനെയൊക്കെ അവനെ നാണം കെടുത്താൻ കഴിയുമോ ആ വിധത്തിലെല്ലാം ഈ കല്യാണത്തിന് വിളിക്കാൻ വന്ന വ്യക്തികളെ ഇവർ അപമാനിച്ചു. ബൈബിൾ എഴുതിയിരിക്കുന്നത് അപമാനിച്ചു, ആക്ഷേപിച്ചു, അപമാനിച്ചു, ആക്ഷേപിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും സ്തോത്രം ഈ കൂട്ടത്തിൽ ആക്ഷേപിക്കുന്നവരോ അപമാനിക്കുന്നവരോ ഒക്കെ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ചെയ്യരുത്. ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ക്ഷണിക്കപ്പെട്ട കൂട്ടരാണ്. നിങ്ങൾ ക്ഷണിച്ചുവെങ്കിൽ നിങ്ങൾ ഭക്തിയോടെ ഭയത്തോടെ ദൈവസന്നിധാനത്തിൽ വരുവാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, അപമാനിച്ചു, അവരെ കൊന്നു. അപ്പോൾ ആദ്യം അവർ ചെയ്തത് ദൈവത്തിൻ്റെ പ്രതിനിധികളെ സ്തോത്രം അപമാനിച്ചു, ദൈവത്തിൻ്റെ പ്രതിനിധികളെ അവർ പിന്നത്തേതിൽ അവർ കൊന്നു. ഇത് രണ്ടും ഇവർ അവിടെ ചെയ്തു എന്നെഴുതിയിരിക്കുന്നു. സ്തോത്രം. രാജാവ് കോപിച്ചു, സൈന്യങ്ങളെ അയച്ചു, ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളയുക. ദൈവം വെറുതെ ഇരുന്നില്ല. ഒരു ഭക്തനെ തൊട്ടുവെങ്കിൽ, ഒരു ദൈവദാസനെ തൊട്ടുവെങ്കിൽ ദൈവം വെറുതെ വിട്ടില്ല. താൻ അയച്ച വ്യക്തികളെ സ്തോത്രം അവർ പിടിച്ച് അപമാനിച്ചപ്പോൾ ദൈവം വെറുതെ ഇരുന്നില്ല. ആ ദേശത്തെ മുടിച്ചു കളഞ്ഞു, ആ ദേശത്തെ മുഴുവനും ചുട്ടുകളഞ്ഞു, മുടിച്ചവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. പിന്നെ അവൻ ദാസന്മാർ കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരല്ല, ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരൊക്കെയും കല്യാണത്തിന് വിളിപ്പിനെന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്ന് കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവിൻ, രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രമില്ലാത്ത ഒരു. മനസ്സിലായോ? ഇന്നിവിടെ കല്യാണം കൂടാൻ ഭാഗ്യം കിട്ടിയ കുറെ ദുഷ്ടന്മാരുണ്ട് ഈ കൂട്ടത്തിൽ. ബൈബിളാ പറഞ്ഞേ, കല്യാണം കൂടാൻ ഭാഗ്യം കിട്ടിയ കടവരാന്തയിൽ കുത്തിയിരിക്കുന്ന കുത്തിയിരിപ്പുകാരുണ്ട് ഈ കൂട്ടത്തിൽ. ഇതെങ്ങനെയാ നിങ്ങൾക്ക് ഈ ഭാഗ്യം കിട്ടിയെന്നറിയാവോ? ഈ വിളിക്കപ്പെട്ട ഒറിജിനൽ പുള്ളികളൊന്നും വന്നില്ല, അവന്മാരെല്ലാം വിമർശിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ മക്കൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്നവരെ വിളിച്ചപ്പോൾ അവർ വന്നില്ല. കർത്താവ് പറഞ്ഞു, വഴി കിടക്കുന്ന കടവരാന്തയിലിരിക്കുന്നവനെയും ആമി മമ്മട്ടിയും കൊണ്ട് കിടക്കുന്നവന്മാരെയും ദുഷ്ടന്മാരെയും കൊള്ളരുതാത്തവരെയും ചുണ്ടിന് വയ്ക്കുന്നവനെയും കത്തിച്ചു വലിക്കുന്നവനെയും എല്ലാത്തിനെയും വിളിച്ചോണ്ട് വാ, അവന്മാർക്ക് കൊടുക്ക ഈ സന്തോഷം. അതുകൊണ്ടാണ് ഇന്ന് കുടിയന്മാർക്ക് ഇതിനകത്ത് ധൈര്യത്തോടെ ഇരിക്കാൻ ഭാഗ്യം കിട്ടിയത്. അതുകൊണ്ടാണ് ദുഷ്ടകൾക്ക് ഈ കൂട്ടത്തിൽ വന്നിരിക്കാൻ കഴിയും. ഇനിയും ദുഷ്ടയായിട്ടിരിക്കണമെന്നല്ല ദൈവം പറഞ്ഞത്, കല്യാണ വസ്ത്രം ധരിച്ചോളണം. ഇനിയും നീ കുടിയനായിട്ടിരിക്കണമല്ല, പാപത്തിനും മ്ലേച്ഛതകൾക്കും കൊള്ളരുതായ്മകൾക്കും അടിമപ്പെട്ട് കിടക്കുന്ന ഒത്തിരി ആൾക്കാർക്ക് ഈ കൂട്ടത്തിൽ അവസരം കിട്ടിയത് ക്ഷണിക്കപ്പെട്ടവർ വന്നില്ല, തെരഞ്ഞെടുക്കപ്പെട്ടവർ വന്നില്ല, ദൈവം സ്വാമി നോക്കിയവർ വന്നില്ല. അതുകൊണ്ട് ഈ ചാൻസ് ദൈവം മറ്റുള്ളവർക്ക് കൊടുത്തു. അവർ വന്നു, വന്നിട്ട് കർത്താവ് നോക്കാൻ വരികയാണ്. ശരി, യോഗ്യതയില്ലാത്ത എല്ലാവരെയാണ് ഞാൻ വിളിച്ചത്, പക്ഷേ ഇവർ കല്യാണത്തിനാണ് വന്നത്, വരേണ്ടുന്ന രീതിയിലാണോ വന്നതെന്ന് ഞാൻ നോക്കോട്ടെ. ഓരോരുത്തരെ ആയിട്ട് നോക്കി. അപ്പോൾ വന്ന് ദുഷ്ടൻ അവനും നല്ല കൂളി ചൊരുങ്ങി ഷേവെല്ലാം ചെയ്ത് സ്തോത്രം ആമേ നല്ല എല്ലാം മീശയെല്ലാം നല്ല കറക്റ്റ് ചെയ്ത് സ്തോത്രം തലയെല്ലാം നല്ലതായിട്ട് ചീകി മിനുക്കി നല്ല കൂട്ടപ്പനായിട്ട് കല്യാണത്തിന് മുമ്പ് ഓർഡറൊക്കെ ഇട്ട് അങ്ങനെ വന്നിരിക്കുക. വേറൊരക്കനെ നോക്കി, അകം നോക്കിയപ്പോഴത്തേക്ക് ട്രങ്ക് പെട്ടിക്കകത്തിരുന്ന ഏറ്റവും വലിയ നല്ല സാരി വില കൂടിയ സാധനം എടുത്ത് വളരെ ഭംഗിയോടെ ശബ്ദമായിട്ട് സ്തോത്രം നന്നായിട്ട് ഉടുത്ത് ഒരുങ്ങി കുളിച്ച് റെഡിയായി അവളും വന്നിരിക്കുക. കർത്താവിന് ഇഷ്ടപ്പെട്ടു സ്തോത്രം, വരേണ്ടുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അടുത്ത ഒരാളെ നോക്കിയപ്പോഴത്തേക്ക് സ്തോത്രം അവൻ്റെ വീട്ടിലുള്ളതിൽ വെച്ച് ഏറ്റവും വില കൂടിയ വസ്ത്രം ഏറ്റവും നല്ലത് അവൻ സെലക്ട് ചെയ്ത് സ്തോത്രം നന്നായിട്ട് സ്നാമീൻ എന്താ അലക്കുകാരൻ്റെ കൂടത്ത് അലക്കി വെളുപ്പിച്ച് ഭംഗിയാക്കി സ്തോത്രം ചിരി ഒക്കെ അടിച്ച് അവനും വന്നിരിക്കുകയാണ്. ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. അടുത്ത് നോക്കിയപ്പോൾ ആ ഒരു കാലത്ത് തോർത്തുവിട്ട് സ്തോത്രം ഒരു കൈലി കൊടുത്ത് ഒരവിടെ ഇവിടെയൊക്കെ പൊത്ത ഒരു ബനീനുമുണ്ട്, ഒരുത്തനും വന്നിരിക്കുന്നു. നിന്നെ എന്തിനാണ് വിളിച്ചേ? അവനെ കല്യാണത്തിനാ. ഇങ്ങനെയാണടാ കല്യാണത്തിന് വരേണ്ടത്. വാ, ഞാൻ അവിടെ ഇങ്ങനെ കടവരാന്ത ഇരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന നടക്കണമെന്ന് കേട്ടു. അപ്പോൾ ഞാനും കൂടെ കൂടിഞ്ഞു വന്നതാണ്. ശരി, ഉടനെ വിളിച്ചു, ആരവിടെ? അവനെ വെളിയിലാക്ക. അവനെ പുതിയ നിയമ പറയുന്ന പഴയ നിയമമൊന്നുമല്ല. സ്തോത്രം, ഇവനെ കൊണ്ട് വെളിയിലാക്ക. ഇവനെ വിളിക്കപ്പെട്ട വ്യക്തിയാ, ക്ഷണിക്കപ്പെട്ട വ്യക്തിയാ. ഇവൻ പള്ളിയിൽ വരേണ്ടുന്ന രീതിയിലല്ല വന്നത്. ഇവൻ എങ്ങനെയല്ല എല്ലാം കൊണ്ട് നല്ല കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാം അടുക്കി തേച്ച് മിനുക്കി വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ സാധനം അടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. നിനക്ക് ഇനി അകത്ത് കയറണമെങ്കിൽ നിന്റെ അലമാരകൾ തുറക്കണം. നീ ഇനി അകത്ത് കയറണമെങ്കിൽ ഏറ്റവും നല്ലതെടുക്കണം. പ്രാർത്ഥനയ്ക്കിരിക്കുന്ന വ്യക്തി നന്നായിട്ട് ഒരുക്കമുള്ളവരായിരിക്കട്ടെ. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴത്തേക്ക് മാന്യമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. മനസ്സിലായവരെന്ന് കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കട്ടെ. ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കട്ടെ. ഈ നല്ല സമയത്തിൽ നിശ്ചയിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് അന്നതവാ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് മുഷിഞ്ഞ വസ്ത്രമല്ല നല്ല വസ്ത്രം ധരിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കപ്പെടുന്നു. എഫേസ്യലേഖനം 4:24 സ്തോത്രം. ഇതുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഭാഗങ്ങൾ കുറച്ച് വിച്വലായിട്ട് എഴുതിയിട്ടുണ്ട് പുതിയ നിയമത്തിൽ. നമ്മുടേതായിട്ടുള്ള സ്തോത്രം ഒരുക്കം, നമ്മുടെ സമർപ്പണം പ്രാർത്ഥനയുടെ റൂളാണ്. ആ നിയമമനുസരിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് ഇരിക്കുവാൻ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ വളരെ ഉറപ്പായിരിക്കണം. ശത്രു നമ്മളെ കുറ്റപ്പെടുത്തുവാൻ, പിശാച് നമ്മളെ കുറ്റം പറയുവാൻ ഇടം കൊടുക്കരുത്. ശത്രു നമ്മളെ ആക്ഷേപിക്കുവാൻ ഇടം കൊടുക്കരുത്. പ്രൈസ് ഗോഡ്. ക്രിസ്തുവിനെ ധരിക്കുന്നവരാകുവൻ, യേശു കർത്താവിനെ ധരിക്കണം. ധരിച്ചവനെ ആദ്യം കാണുന്നത് ആ വസ്ത്രത്തെ ആയിരിക്കും, അത് യേശുവിനെ ആയിരിക്കും. ആ വസ്ത്രവും ധരിച്ച് കർത്തൃപാദങ്ങളിലേക്ക് കടന്നു വരുന്ന സമയത്തിൽ ദൈവമായ കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹം നിൻ്റെ മേൽ കടന്നു വരപ്പെടും. ആമീൻ. യഹൂദന്മാരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഷോളിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആമീൻ. സ്ത്രീകൾക്ക് പ്രാർത്ഥനാ സമയത്തിൽ വസ്ത്രധാരണത്തിൻ്റെ പ്രത്യേകതയായിരിക്കുന്നു സ്തോത്രം. തലയിൽ കൂടെ അഥവാ ശിരോവസ്ത്രം അവർ ധരിക്കുന്ന ഒരു ശൈലി
ഉണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വസ്ത്രധാരണങ്ങൾക്ക് പ്രത്യേകം യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടോ പത്രോസിൻ്റെയും പൗലൂസിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടോ ഇതൊക്കെ ഇവർ പ്രാർത്ഥനാ സമയത്ത് ധരിക്കപ്പെടുന്ന പ്രത്യേക ഷോളുകളായിരുന്നു. പ്രൈസ് ഗോഡ്. ആ ഷോളിലൊക്കെ തൊട്ടപ്പോഴായിരുന്നു അത്ഭുതങ്ങൾ. അതൊക്കെ ആ പ്രാർത്ഥനാ സമയത്ത് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം, ആ പ്രാർത്ഥനാ സമയത്തിൽ അവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെയും വസ്ത്രധാരണത്തിൻ്റെ പ്രത്യേകത. സ്തോത്രം. ഒരുപക്ഷെ മറ്റ് ഇതര സമുദായങ്ങളിൽ ചിലതിനെ നോക്കുന്ന സമയത്തിൽ അവർ പ്രത്യേകമായിട്ടുള്ള അമീൻ, അല്ലെങ്കിൽ ഇസ്ലാം മതത്തെക്കുറിച്ച് നോക്കുന്ന സമയത്തിൽ അവർ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്തിലേക്ക് പ്രത്യേകിച്ചൊരു പർദ്ദയുണ്ട് അവർക്ക്. ആ പർദ്ദ ഇട്ടിട്ട് മാത്രമേ ഇവർ പ്രാർത്ഥിക്കത്തുള്ളൂ, അല്ലാണ്ട് സ്തോത്രം സാധാരണ വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കത്തില്ല. അപ്പോൾ സ്വത്വം നമ്മളെക്കാളും കുറേ കൂടെ താഴെ നിൽക്കപ്പെടുന്ന, അല്ലെങ്കിൽ മൂത്ത വിശ്വാസികൾ എന്ന് പറയുന്നത് ചേട്ടൻ്റെ മക്കൾ അനിയൻ്റെ മക്കൾ എന്നൊക്കെയാണല്ലോ, ശരി, ഏറ്റവും മേൽ നിൽക്കപ്പെടുന്നവർ വീണ്ടും പുറകിലേക്ക് വയ്ക്കൊണ്ടിരിക്കപ്പെടുമ്പോൾ മടങ്ങി വന്ന് ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. കർത്താവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കപ്പെടുമ്പോൾ നമ്മുടെ വസ്ത്രത്തിൻ്റെ ഭാഗത്ത് ശത്രു ഉയർത്തിപ്പിടിക്കും. ഒരിക്കൽ കൂടി ഞാൻ പറയാം, കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശുദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കും, അതോടൊപ്പം ആത്മാവിൽ നമ്മൾ ആരാധിക്കും. ഇപ്പോൾ എന്താ, നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടോണ്ടിരിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു. ഞാനൊന്ന് പറയട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടോണ്ടിരിക്കുകയാണ്, ദൈവാത്മാവ് നിങ്ങളോട് ഇടപെട്ടോണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോകുന്നു, ഇത് കഴിഞ്ഞ് നമ്മൾ ലോകത്തിലേക്ക് പോകുന്നു. അവിടെ വരുന്ന ദൈവാത്മാവല്ല നിങ്ങളെ തേടി സാത്താന്മാർ കടന്നു വരാറുണ്ട്. അവിടെ കടന്നു വരപ്പെടുമ്പോൾ പിശാജ് നിങ്ങളെ തേടി വരും. ഏറെ യോശുവായെ തേടി ശത്രു വന്നതുപോലെ ആമി പിശാജ് തേടി വരുന്നുണ്ട്. തേടി വരുന്ന സമയത്തിൽ അവൻ ഇന്ന് കേട്ടതിന് എഗെയിൻസ്റ്റായിട്ട് സംസാരിക്കും. ആ സമയത്തിൽ നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുകയല്ല ചെയ്യാറുള്ളത്, ആ സമയത്തിൽ സ്തുതിക്കുകയല്ല ചെയ്യാറുള്ളത്. സ്തോത്രം. വേണമെങ്കിൽ ആമീൻ. ആ സമയത്തിൽ നമ്മൾ വ്യാകുലപ്പെടും, ചിന്തിക്കാൻ തുടങ്ങും. ഇന്ന് ദൈവം പറയുന്നത് കേട്ട് നമ്മൾ സമർപ്പിച്ചുവെങ്കിൽ നാളെ ശത്രു പറയുന്നത് കേട്ട് നിന്റെ മനസ്സിനെ നീ വിട്ടുകൊടുക്കരുത്, അവനെ ശാസിക്കണം. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഇവിടെ നമ്മൾ ഇപ്പോൾ കേട്ടപ്പോൾ കർത്താവിൽ ഞാൻ ഉറയ്ക്കുന്നു, ഞാൻ ബലപ്പെടുന്നു, ഉറയ്ക്കുന്നു. എന്നാൽ ഇത് കഴിഞ്ഞ് അപ്പുറത്ത് പോകുമ്പോൾ നിന്നെ നോക്കിയിരിക്കുന്ന സാത്താന് ശക്തി ഉണ്ട്, നിന്റെ ആത്മീയ വളർച്ചയെ തകർക്കുവാൻ വേണ്ടിയിട്ട്. ആ ശത്രു വന്ന് ആമേൻ നിന്റെ കാതുകളിൽ മന്ത്രിക്കുമ്പോൾ, ആ പിശാചിന്റെ ഉള്ളിനകത്ത് വന്ന് മന്ത്രിക്കപ്പെടുമ്പോൾ നിന്റെ മനസ്സൊരു ഇളക്കമുളകാറുണ്ട്. ആമേൻ. ആത്മാവിൽ ഞാൻ പറയുകയാണ്, മനസ്സിലൊരു ഇളക്കം ഉളവാറുണ്ട്. സ്തോത്രം. ഇപ്പോൾ സ്തോത്രം യെസ് എന്ന് പറഞ്ഞ് 100% ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് നീ ശത്രു ആമീൻ നിന്നെ ചിന്തിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇതിന് എഗൈൻസ്റ്റായിട്ട് ആമീൻ നിന്റെ ഉള്ളിനകത്തൊരു ചിന്തയിടുമ്പോൾ നീ കൺഫ്യൂസ്ഡാകുന്നു. ഛേ, അങ്ങനെ പറഞ്ഞ ശരിയല്ലേ, അതങ്ങനെയാണോ, അതിങ്ങനെയാണോ, ഇവ ഈ പറയുന്നതിലും കാര്യമില്ലേ. ആ ഹാ അല്ല, ഇപ്പോൾ നീ ആത്മാവിൽ ഏത് വിധത്തിൽ ബലപ്പെടുന്നുവോ, പിശാജ് നിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് മന്ത്രിക്കപ്പെടുമ്പോൾ നീ ആത്മമണ്ഡലത്തിലായിരിക്കണ. യേശു പറയുന്നത് കേട്ട് ആരാധിച്ചു എങ്കിൽ പിശാജ് പറഞ്ഞത് കേട്ടിട്ട് നീ മൗനമായിട്ടിരിക്കുകയല്ല, അതിൻ്റെ മധ്യത്തിലേക്ക് ആത്മാവിലൊരു ബലമുണ്ടായിരിക്കട്ടെ. ശത്രു ശക്തികളെ നീ ശാസിച്ചൊതുക്കണം. പിശാജിന്റെ ശക്തികൾ നിന്റെ മനസ്സിനകത്ത് കയറാതെ, നിന്റെ ജീവിതത്തിൽ കയറാതെ ആമേൻ അതിനെ ഭത്സിച്ചു മാറ്റണം. വേദപുസ്തകത്തിൽ 100-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ഗാനാലാപനത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം, പാട്ട് പാടി ദൈവത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്നേക്ക്. 100:2 സങ്കീർത്തനം 100:2 സകല ഭൂവാസികളുമായുള്ളവർ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ, യഹോവ തന്നെ ദൈവമെന്നറിവൻ. സംഗീതത്തോടെ ദൈവസന്നിധിയിൽ, പാട്ട് പ്രാർത്ഥനയ്ക്കകത്ത് ഒരു പാട്ടിൻ്റെ ചില വരികളുണ്ടായിരിക്കപ്പെടുന്നത് സ്തോത്രം നല്ലതായിരിക്കും. ആമേൻ. അത് കഴിഞ്ഞതിന് ശേഷം സ്തോത്രം 6-ാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തി 9:6 ദൈവത്തോട് സംസാരിക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കണം, കേൾക്കാൻ ദാഹമുള്ളവരായിരിക്കണം. ആമേൻ. 7-ാമത്തെ ഭാഗ്യം കർത്താവ് പറയുന്നത് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്, കർത്താവ് പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എഴുതിയിരിക്കപ്പെടുന്നു. സ്തോത്രം. 8-ാമത്തെ ഭാഗത്തിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇയ്യോബിന്റെ പുസ്തകം 42:10 വായിക്കാം. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ഇയ്യോബിനെല്ലാം തീർന്നു. ഒരു സുപ്രഭാതത്തിൽ വട്ടപൂജ്യമായിരിക്കുന്ന ഒത്തിരി പേര് ഈ കൂട്ടത്തിൽ കാണും. സ്തോത്രം. ടെലിവിഷന്റെ മുമ്പിലും കാണും. വട്ടപൂജ്യമായവർ എല്ലാം ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന 10 സെന്റ് പോയി, ഇവിടെ ഇരുന്ന 20 സെന്റ് പോയി, അവിടെ ഇരുന്ന 2 ഏക്കർ പോയി. സ്തോത്രം. അവിടെ ഉണ്ടായിരുന്ന അത് പോയി, ഇത് പോയി, എല്ലാം പോയി. ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ്. എല്ലാം പോയി. പ്രാർത്ഥനയ്ക്ക് കുറവില്ല, പാട്ടിന് കുറവില്ല, പിന്നെ ഈ പറഞ്ഞ സംഗതികളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ ഒന്നുമില്ല എന്ന് പറയുന്നവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിലും
കുറിച്ചെടുത്ത് വായിര് എല്ലാം തീർന്ന അയ്യോബ് എന്ത് ചെയ്തു? അയ്യോബിനെ കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നത് അവൻ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടിയിട്ട് അവൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ആത്തു മുഖാന്തരം അങ്ങനെ എഴുതിക്കുന്നത്, അതുകൊണ്ട് അവൻ്റെ നല്ല പ്രവൃത്തി കൊണ്ടൊന്നുമല്ല. ആത്തു മുഖാന്തരം അവന് നഷ്ടപ്പെട്ടു പോയത് ഇരട്ടിയായിട്ട്. അവിടെ 10 സെന്റ് പോയി 20 ആറ്റ് കിട്ടി, ഇവിടെ 2 ഏക്കർ പോയി അവിടെ 4 ഏക്കറായിട്ട് തിരിച്ചു കൊടുത്തു, അവിടെ ഒരു വീടും വസ്തുവും ഒറ്റ നില പോയി 2 നിലയായിട്ട് ദൈവം തിരിച്ചു കൊടുത്തു. ശുദ്ധം അവൻ എന്തൊക്കെ നഷ്ടപ്പെട്ടുവോ അതെല്ലാം തിരികെ ഇരട്ടിയായിട്ട് ലഭിക്കുവാനുള്ള ഒരൊറ്റ കാരണം, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിപാടി അങ്ങോട്ട് നിർത്തി, എന്നിട്ട് തൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മനസ്സിലായവരെന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറ. ഹല്ലേലൂയ, ആമേൻ. ദൈവമക്കളെ, ഷാജി ബ്രദർ അല്ല പറഞ്ഞത്, ബൈബിളാ, വേദമാ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ കൂടി വായിച്ചു. തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ഇരട്ടിയായി, മുമ്പേ ഉണ്ടായിരുന്നതിനേക്കാളും ഇരട്ടിയായിട്ട്. ഒരൊറ്റ കണ്ടീഷനെ അവിടെ പറഞ്ഞല്ലോ, അവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, അതിച്ചിരി കട്ടിയ നമ്മൾ ഈ അവനവൻ്റെ വിഷയം പ്രാർത്ഥിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. എത്രയോണം കരയും, പ്രാർത്ഥിക്കും, സ്തോത്രം ചെയ്യും. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പലരും സ്തോത്രം അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് ചിലരൊക്കെ ഒരു പരുവപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇനി അത് നിർത്ത്. അങ്ങനെ പ്രാർത്ഥിച്ച് തോറ്റവർ അവനവൻ്റെ വിഷയം അങ്ങോട്ട് നിർത്തി വെച്ചിട്ട് നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. നമുക്ക് ഈ വചനത്തെ മുറുകെ പിടിക്കാം. ഇയ്യോബിൻ്റെ സ്ഥിതിയിൽ നിൽക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഇയ്യോബിനെ പോലെ സകലവും കൈവിട്ടവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഭാര്യ വരെ അവസാനം പറഞ്ഞു, ചേട്ടാ നിങ്ങളെ കൂടെ നടന്നിട്ട് കാര്യമല്ല, കാരണം നിങ്ങൾ സ്തോത്രം ഈ ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞ് ഇപ്പൊ കണ്ടില്ലേ സംഗതികളെല്ലാം ഏത് വിധത്തിലായിരിക്കുന്നു, അതുകൊണ്ട് ഗുഡ് ബൈ എന്ന് പറഞ്ഞ് ഭാര്യ വരെ ഡിവേഴ്സ് മേടിച്ച് പോയി. നീ ഒരു പൊട്ടി പെണ്ണ് സംസാരിക്കുന്ന പോലെ സംസാരിക്കും, ഇത്ര സെൻസ് ഇല്ലാത്തവളാണോ എൻ്റെ കൂടെ ഇത്രയും കാലം കഴിഞ്ഞത് എന്നുള്ള അർത്ഥത്തിൽ അവളെയും വിശ്വാസിച്ച് മാറ്റിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആർക്കു വേണ്ടി? മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമെല്ലാം നോക്കി, നോക്കിയിട്ട് കർത്താവ് നേരത്തെ ഉണ്ടായിരുന്ന കണക്ക് ഇയ്യോബ് മറന്നുപോയെങ്കിലും ദൈവം മറന്നുപോയില്ല. നേരത്തെ ഉണ്ടായിരുന്നതിനെ കുറിച്ചുള്ള വള്ളിക്ക് പുള്ളിക്ക് ഇത് നിന്റെ മരണത്തിനായിട്ടുള്ള ദൈവനാമം മഹിമപ്പെടുവാൻ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ സകലവും അവൻ ഇരട്ടിയായിട്ട് സ്വർഗത്തിലെ ദൈവം അവന് മടക്കി കൊടുത്തു എങ്കിൽ, ദൈവസഭ നിന്റെ അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിര്, നിന്റെ ലേറിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിര്, നിന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിര്, നിന്റെ അടുക്കൽ രോഗിയായിരിക്കുന്ന വ്യക്തി, നിന്റെ അടുക്കൽ കഷ്ടപ്പെടുന്ന വ്യക്തി, നീ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നു അതേ വിഷയത്തിൽ ആരൊക്കെ ഭാരപ്പെടുന്നു ആ വ്യക്തിക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറെടുക്ക്. ഇത് ദൈവവചനമാണ്, ഇത് ദൈവവചനമാണ്, ഇത് വെറുതെ പറയുന്നതല്ല. വചനത്തിന് ശക്തിയുണ്ട്, ജീവനുണ്ട്.